നമുക്ക് ആദ്യം തന്നെ വേൾഡ് കപ്പിൻ്റെ ഒരു ഉത്ഭവത്തെ കുറിച്ചിട്ട് സംസാരിച്ച് തുടങ്ങാം. പറയുകയാണെങ്കിൽ ശബ്ദം മൊത്തം പോയിരിക്കുക. ഇന്നലത്തെ ഫൈനലിൻ്റെ ആവേശം എല്ലാം കാരണം സൗണ്ട് മൊത്തത്തിൽ നമ്മളെ പോയിരിക്കുക. അപ്പം നമുക്ക് വേൾഡ് കപ്പിൻ്റെ ഒരു ഉത്ഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ആദ്യകാലങ്ങളിൽ നമ്മുടെ ഫുട്ബോൾ എന്ന് പറയുന്ന ഒളിമ്പിക്സിൻ്റെ അണ്ടറിൽ അങ്ങനെയായിരുന്നു. ഒളിമ്പിക്സിൽ നമ്മുടെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ കുറേ പരിമിതികളും കാര്യങ്ങളും ഒളിമ്പിക്സിൻ്റെ അണ്ടറിൽ ഫിഫ ഓരോ കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെ കുറേ നിബന്ധനകൾ കാര്യങ്ങൾ വന്നപ്പോൾ ഫിഫ അന്നത്തെ ഫിഫ ഒരു തീരുമാനമെടുത്ത് നമുക്ക് ഒളിമ്പിക്സിൽ നിന്നും മാറി ഫുട്ബോളിന് ഇനിയും കുറച്ച് അവസരങ്ങൾ നൽകിക്കൊണ്ട് നമ്മുടെ ഫുട്ബോളിൻ്റെ ഗ്രോത്തിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കാനായിട്ട് അന്നത്തെ ഫിഫ രൂപം കൊണ്ടതാണ് നമ്മുടെ ഈ വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. ഈ വേൾഡ് കപ്പിൻ്റെ ആദ്യ ഉത്ഭവം 1930 അതിനാദ്യമായിട്ട് ആതിഥ്യം വഹിച്ചത് നമ്മുടെ ഉറുഗ്വേയാണ്, ഉറുഗ്വേ രാജ്യം. അപ്പം ഉറുഗ്വേ അന്നത്തെ ആതിഥ്യം വഹിച്ച ഉറുഗ്വേ തന്നെ 1930 ആദ്യ വേൾഡ് കപ്പ് നേടുകയും ചെയ്തു. ഫൈനലിൽ അർജൻറ്റീനയാണ് തോൽപ്പിച്ചത്. ഇന്ന് 2022 ഇന്നലെ രാത്രിയോടുകൂടി അവസാന വിസിൽ വേൾഡ് കപ്പിന് മുഴങ്ങി. ആ മത്സരത്തിൽ ഫ്രാൻസും അർജൻറ്റീനയും ഒരു തീ പാർന്ന മത്സരം, അല്ലെങ്കിൽ ഈ വേൾഡ് കപ്പിലെ തന്നെ ഏറ്റവും, അല്ലെങ്കിൽ ഈ നമ്മൾ 30 അതായത് 22 വരെ നമ്മൾ ആദ്യം മുതലുള്ള വേൾഡ് കപ്പൊന്നും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് അന്നത്തെ കാലത്തുള്ള വേൾഡ് കപ്പ് കാണാനുള്ള അവസരങ്ങളോ സാഹചര്യങ്ങളോ ഇന്നില്ലായിരുന്നു. ഇന്നലെ ആ കാലഘട്ടത്തിൽ ഇന്നിപ്പം കാണുമോ എന്നിരുന്നാൽ തന്നെ ആ 30 കാലഘട്ടങ്ങളിലെ വീഡിയോ കാര്യങ്ങളൊക്കെ കിട്ടാൻ വലിയ പ്രയാസമായിരിക്കും. എന്തിരുന്നാൽ നമ്മുടെ പ്രായമുള്ളവരല്ലെങ്കിൽ കുറച്ച് ഈ ഫുട്ബോളിന് സ്നേഹമുള്ള കുറച്ച് ആരാധകർ കാര്യങ്ങൾ പ്രായം അറിയുള്ളൂ, അവരോടൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാലൊക്കെ എല്ലാവർക്കും പറയാനുള്ളതെന്ന് വെച്ചാൽ ഏറ്റവും നല്ല ഫൈനൽ വേൾഡ് കപ്പിലെ ഫൈനൽ ഇന്നലെ നടന്നതെന്ന് എന്നാണ്. ഇപ്പോൾ കണ്ടവർക്കറിയാം ആ വേൾഡ് കപ്പ് നമ്മൾ അവസാന മിനിറ്റ്, അതായത് 90 കഴിഞ്ഞ് എക്സ്ട്രാ ടൈമിലേക്ക് മത്സരം, എക്സ്ട്രാ ടൈം 30 എക്സ്ട്രാ ടൈം കൊടുത്ത്, അതിലും ഒരു എക്സ്ട്രാ ഒരു ഇഞ്ചുറി ടൈം 4 കൊടുത്തു. അതിൻ്റെ അവസാന നിമിഷം വരെ നമ്മൾ എല്ലാ ആരാധകരും ഒരു നെഞ്ചിടിപ്പോടുകൂടി, ഒരു ഒരു വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു നിമിഷം പാളിപ്പോൾ എല്ലാവർക്കും അറ്റാക്ക് വന്ന് ജയത്തിനെ എല്ലാ അങ്ങനെ ഒരു അവസരം, ആ ഒരു എന്താണ് ഒരു ഫേസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിലൂടെ നമ്മളെല്ലാം കടന്ന് പോയത് ആ ഒരു ഫൈനൽ ടൈമിൽ കേട്ടോ. അപ്പം ഫൈനൽ കഴിഞ്ഞു, അർജൻറ്റീന അവരുടെ 3rd ലോക കിരീടം നേടി. അപ്പം ഒരുപക്ഷെ അർജൻറ്റീന എന്ന രാജ്യത്തേക്കാൾ ഏറ്റവും കൂടുതൽ സന്തോഷം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആഹ്ലാദങ്ങൾ, പ്രകടനങ്ങൾ എല്ലാം നടന്നത് നമ്മുടെ കേരളത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അറിയില്ല, നമ്മളിവിടുത്തെ എന്ത് മീഡിയയിൽ വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കാണുന്ന വെച്ചിട്ട് ഞാൻ പറയുന്നു, ഏറ്റവും കൂടുതൽ ഇത് നടന്നത് നമ്മുടെ കേരളത്തിലാണെന്ന് തോന്നുന്നു. ഇനി നമുക്ക് അർജൻറ്റീനയെക്കുറിച്ച് സംസാരിക്കാം. ലോക ജേതാക്കളെ അർജൻറ്റീനയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇവർ നിലവിൽ 6 വേൾഡ് കപ്പ് ഫൈനല് കളിച്ചിട്ടുണ്ട്. 1930, 1978, 1986, 1990, 2014, 2022. ഇതിൽ അവർക്ക് കിരീടം നേടാനായത് 1978, 1986, പിന്നെ 2002, അതായത് ഇന്നലെ. ഇതിനു മുമ്പത്തെ 3 ഫൈനലിൽ അവർക്ക് ഫൈനലിൽ ഇവിടെ തോറ്റു മടങ്ങേണ്ടി വന്നു. അപ്പം എന്താണ്, ഇന്നലെ വരെ അർജൻറ്റീനയ്ക്ക് അവരുടെ കുപ്പായത്തിലെ നക്ഷത്രങ്ങളുടെ എണ്ണം 2. ഇനി എങ്ങോട്ട് ആ നക്ഷത്രത്തിൻ്റെ എണ്ണം ഒന്നും കൂടെ കൂട്ടി 3 3 ലോക കിരീടങ്ങളുമായിട്ട്, അതായത് ഈ ഫൈനലിൽ കളിക്കാൻ ഇറങ്ങുന്ന എന്താണ് അർജൻറ്റീനയും ഫ്രാൻസും നിലവിൽ 2 ലോക കിരീടമായിട്ടാണ് കളിക്കുക. അവരവരുടെ 3rd ലോക കിരീടം തേടി ഇറങ്ങിയ ആ ഒരു ജൈത്ത യാത്രയിൽ മത്സരം വരെ ഒരു തീ പാർന്ന പോരാട്ടം കാഴ്ചവെച്ചുകൊണ്ട് തന്നെ രണ്ടുപേരും എനിക്ക് എടുത്തു പറയേണ്ട, ഫ്രാൻസിനെ എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തെന്ന് വെച്ചാൽ ഫ്രാൻസിനെ സംബന്ധിച്ച് അവരുടെ ഒരു മെയിൻ ഒരു 6 കളിക്കാരുടെ ഒരു കുറവോടുകൂടി, അതായത് എൻഗോളോ കാണ്ടെ, അതുപോലെ നമ്മുടെ കരീം ബെൻസിമ, പോൾ പോഗ്ബ എന്നിങ്ങനെ പ്ലെയേഴ്സിൻ്റെ ഒരു അഭാവത്തിലാണ് അവർ വേൾഡ് കപ്പ് കളിക്കാൻ വരുന്നത്. അപ്പം ആ ഒരു ടീം ഫൈനൽ വരെ എത്തി. അപ്പം അതിൽ എടുത്തു പറഞ്ഞവർ കളിക്കാൻ കെയ്ലിൻ എംബാപ്പെ, 23rd വയസ്സിൽ തൻ്റെ 2nd ലോക കപ്പിലെ ഫൈനലിൽ കളിക്കാൻ ഇറങ്ങിയ ഒരു പ്ലെയറാണ് കെയ്ലിൻ എംബാപ്പെ എന്ന് പറയുന്നത്. ഇനി നമുക്ക് തിരിച്ച് ബാക്ക് അർജൻറ്റീനയിലേക്ക് വരാം. അപ്പം 6 ഫൈനലുകൾ കളിച്ചിട്ടുണ്ട്. ഇപ്പം ഇന്നലെയും കൂടെ കൂട്ടുവാണെങ്കിൽ 6 ഫൈനലിൽ ഇവർക്ക് 3 കിരീടം നേടാനായി. അപ്പോൾ അർജൻറ്റീനയെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ലയണൽ മെസ്സി
ലയണൽ മെസ്സിയെ മിഷിഹായെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഈ ഒരു ലോകകപ്പും കൂടെ കിട്ടുവാണെങ്കിൽ ഒരു ഫുൾ ടൈം അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് എന്താണ് ഫുട്ബോളിൻ്റെ എല്ലാ രീതിയിലും എല്ലാ ആംഗിളിലുള്ള എല്ലാ ഒരു എന്ത് നമ്മൾ പറയത്തില്ലേ ഇതിന് ശേഷം ഒരു ഇതുപോലൊരു പ്ലെയറിനെ നമുക്ക് വേറെ നമുക്ക് ഫുട്ബോളിൽ ഈ ഫുട്ബോളിൻ്റെ ചരിത്രം എടുത്താൽ നമുക്ക് ഇതുപോലെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കളിക്കാരനില്ല. അദ്ദേഹത്തിന് അതിൽ നിന്നൊരു ഒരു മൈനസ് എന്ന് പറയാനായിട്ട് ഒരു 99% നിന്ന് ഒരു 100 ആവാനായിട്ട് ഒരു വേണ്ടി വന്നിരുന്നത് നമ്മുടെ ഈ വേൾഡ് കപ്പായിരുന്നു. അങ്ങനെ അത് ഇന്നലെ രാത്രി കൊണ്ട് അദ്ദേഹം 100% ആക്കി. ഇനി അദ്ദേഹത്തിനെ വെല്ലാൻ ഇപ്പം നിലവിൽ നമ്മുടെ ഈ വേൾഡ് കപ്പിൽ അല്ലെങ്കിൽ ഈ ലോകരാജ്യത്ത് ഫുട്ബോൾ കളിക്കുന്നതിൽ വേറെ ആരുമില്ല എന്ന് അദ്ദേഹം ഇന്നലെ രാത്രി കൊണ്ട് തെളിയിച്ചു. അപ്പോൾ അർജൻറ്റീനയിൽ ലയണൽ മെസ്സി അർജൻറ്റീനയുടെ ആദ്യ വേൾഡ് കപ്പ് കളിക്കുന്നത് 2006. 2006 അദ്ദേഹം ആ വേൾഡ് കപ്പിൽ ഒരു ഗോളും ഒരു അസിസ്റ്റും നേടിക്കൊണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വേൾഡ് കപ്പ് തൊട്ട് ഈ 2022 ഒരു 5 വേൾഡ് കപ്പ് അദ്ദേഹം കളിച്ചു. അതിലൊരു ഫൈനൽ അദ്ദേഹം ക്യാപ്റ്റനായി 2014 വേൾഡ് കപ്പ് ജർമ്മനിയുടെ ഉടനെ പൂജിച്ചിന് തോറ്റു. അതുപോലെ ലയണൽ മെസ്സിയെ സംബന്ധിച്ച് നിരവധി അല്ലെങ്കിൽ ഒരുപാട് ട്രോളുകൾ അല്ലെങ്കിൽ പരിഹാസങ്ങൾ നേരിടേണ്ടി വന്നൊരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ക്യാപ്റ്റൻസിയിൽ ഒരു രണ്ട് എന്താണ് കോപ്പ അമേരിക്ക ഫൈനല് അതുപോലെ തന്നെ ഈ വേൾഡ് 2014 വേൾഡ് കപ്പ് ഇവർക്ക് ഫൈനലിൽ തോറ്റു മടങ്ങേണ്ട ഒരു സാഹചര്യം വന്നു. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലയണൽ മെസ്സിയുടെ മോഹം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്താ ഇപ്പോൾ പറയുക ആ ഒരു ഇതെന്ന് വെച്ചാൽ നമുക്കും സങ്കടം വരും. അന്ന് ആ സമയത്തെന്നൊക്കെ പറഞ്ഞാൽ നിരവധി ഈ പരിഹാസങ്ങൾ കാര്യങ്ങളെല്ലാം തന്നെ ലയണൽ മെസ്സി നേരിടേണ്ടി വന്ന് അദ്ദേഹത്തിന് സങ്കടം സഹിക്കാൻ വയ്യാതെ അദ്ദേഹം കളി റിട്ടയർ ചെയ്തിട്ട് ബാക്കി പ്ലെയേഴ്സിൻ്റെ അല്ലെങ്കിൽ ആ ഒരു അർജൻറ്റീന രാജ്യം അല്ലെങ്കിൽ ആരാധകരുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം തിരിച്ച് ഫുട്ബോൾ കളിക്കാൻ വന്നതായിരുന്നു. അങ്ങനെ വന്നാണ് അദ്ദേഹം ഈ ഒരു വേൾഡ് കപ്പ് ഈ വേൾഡ് കപ്പിലേക്കുള്ള ജൈത്യയാത്ര പുള്ളിയുടെ അദ്ദേഹത്തിൻ്റെ പറയുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സമയത്തിൻ്റെ പരിമിതിയുണ്ട്. നമുക്ക് അധിക കാര്യങ്ങൾ പറഞ്ഞ് നീട്ടാൻ നമുക്ക് പറ്റത്തില്ല. പിന്നെ ലയണൽ മെസ്സിയുടെ നമ്മൾ ഒരു ഒരു മറ്റൊരു കാര്യം വേറൊരു ഇൻ്റർവ്യൂവിലൊരു പോയിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ നമ്മുടെ മമ്മൂട്ടിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഏത് കാലഘട്ടത്തിലെ മമ്മൂട്ടിയാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്ടിങ് അല്ലെങ്കിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ എന്ന് വെച്ചാൽ പറയും പ്രസൻറ്റ് ഇന്നത്തെ ഇന്നത്തെ അപ്പോൾ നാളെ ചോദിക്കുകയാണെങ്കിൽ അന്നത്തെ. അതുപോലെ തന്നെ ഏത് കാലഘട്ടത്തിലെ ലയണൽ മെസ്സിയാണ് ഏറ്റവും അപകടകാരിയായെന്നുള്ളത് ചോദിച്ചാൽ നമ്മൾ പറയും ഈ വേൾഡ് കപ്പിലെ ലയണൽ മെസ്സി ഭയങ്കര അപകടകാരി. അതുമാതിരി ഒരു പ്ലേ ആയിരുന്നു അദ്ദേഹം കളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു 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 ഭ്രാന്ത് കയറിയ ഒരവസ്ഥയിൽ ഈ ഡിഫൻസൊക്കെ പൊട്ടിക്കുക എന്നൊക്കെ പറയുന്ന ഇതാണ് പോളണ്ട് വേട്ടുള്ള കളി എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം ഒരു പെനാൽറ്റി മിസ്സാക്കിയപ്പോൾ എല്ലാവരും അദ്ദേഹത്തിന് ട്രോളി. അത് സെക്കൻഡ് ഹാഫിൽ പുള്ളി ആ ഡിഫൻസിനെ ഒരു 7-8 തവണ ആ ഡിഫൻസ് ലൈൻ പുള്ളി പൊട്ടിച്ച് അറ്റാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അർജൻറ്റീന എന്ന രാജ്യത്തിനെ സംബന്ധിച്ച് ലയണൽ മെസ്സി കൂടാതെ ഡിമരിയ ഏഞ്ചൽ ഡിമരിയ അർജൻറ്റീന മാലാഗ അദ്ദേഹം നമ്മുടെ അർജൻറ്റീന ഒളിമ്പിക്കിൽ ജേതാവായിട്ടുണ്ട് 2008. അന്ന് അദ്ദേഹം ഗോൾ അടിച്ചിരുന്നു. അതുപോലെ അർജൻറ്റീന 2021 കോപ്പ അമേരിക്ക കോപ്പ അമേരിക്കയിലും അദ്ദേഹമാണ് ഗോൾ അടിപ്പിച്ച് അർജൻറ്റീനയെ ഫൈനലിൽ വിജയിപ്പിക്കുന്നത്. അതുപോലെ മറ്റേ ഫൈനലിസ്മാ ഇത് കോപ്പ അമേരിക്ക ജേതാവും യൂറോ കപ്പ് ജേതാക്കളും ഇറ്റലിയും അർജൻറ്റീനയും നേർക്ക് നേർ വന്ന് ആ കളിയിൽ 3-0 അർജൻറ്റീനയെ വിജയിച്ചു. അന്നും ഡിമരിയ അദ്ദേഹം ഗോളടിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ഫൈനലിൽ ഡിമരിയ ഗോളടിക്കുന്നുണ്ട് അർജൻറ്റീന ജയിക്കും അങ്ങനെ ഒരു ടാക്ടിക് പോലെ. ഇന്നലെയും ഇന്നലത്തെ കളി ഡിമരിയ രണ്ടാമത്തെ ഗോളടിച്ച് ഡിമരിയ ആയിരുന്നു. അപ്പം ഇന്നലത്തെ കളിയിലെ അതായത് വേൾഡ് കപ്പിലെ ലാസ്റ്റ് കളിയിലേക്ക് നമുക്ക് സംസാരിക്കാം. അപ്പം വേൾഡ് കപ്പിലെ ലാസ്റ്റ് മത്സരം വാശിയേറിയ മത്സരമായിരുന്നു. ഏതോ ഏതൊരു അർജൻറ്റീന ആരാധന എടുത്താലും ഒരു ചങ്കിട്ടിപ്പില്ലാതെ ആയിരുന്നു ഇന്നലത്തെ മത്സരം കണ്ടു തീർത്തിട്ടില്ല. പിന്നെ എടുത്തു പറയത്തെ കുറേ കളിക്കാർ അർജൻറ്റീനയിലെ ആ 26 സ്കോറിന് നമ്മൾ എല്ലാവരും തന്നെ കളിക്കാൻ സാധിച്ചിട്ടില്ല. എന്നിരുന്നാൽ തന്നെ എന്താണ് കളിച്ചവരെല്ലാവരും തന്നെ മികച്ചതാണ്. നമുക്ക് എടുത്തു പറയേണ്ട കുറച്ച് പേരുണ്ട്. നമ്മുടെ എമിലിയാനോ മാർട്ടിൻസ് അർജൻറ്റീനയുടെ ഗോളി 2014 അർജൻറ്റീനയ്ക്കൊരു മികച്ചൊരു ഗോളിയുണ്ടായിരുന്നു സെർജിയോ റൊമേറോ. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കൈക്ക് കുറച്ച് പരിക്കുകൾ പറ്റി. അതിനുശേഷം നമുക്ക് 2018 ഗോളി ഒരു നമുക്ക് എന്താണ് നല്ലൊരു
അർജന്റീനയ്ക്ക് ഒരു ഗോളിയുടെ ഒരു കുറവ് നമ്മൾ 2018 വേൾഡ് കപ്പിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. കുറേ പിഴവുകളും കാര്യങ്ങളൊക്കെ വന്ന് അർജന്റീനയ്ക്ക് ഏറ്റവും ഒരു നെഗറ്റീവ് ഒരു ഗോളിയുടെ ഒരു അഭാവം തന്നെയായിരുന്നു. അത് നികത്തിക്കൊണ്ടായിരുന്നു 2021 കോപ്പ അമേരിക്കയിലെ എമിലിയാനോ മാർട്ടിൻസിൻ്റെ ആ പ്രകടനം. അതായത് കൊളംബിയക്കെതിരെയുള്ള മത്സരത്തിൽ പെനാൽറ്റി ഷൂട്ട് ഔട്ട് കാര്യങ്ങളൊക്കെ അത് കൂളായിട്ട് ഫേസ് ചെയ്യുക, മറ്റു ആ പ്ലെയേഴ്സിനെ തളർത്തുന്ന രീതി, പെനാൽറ്റി അത് അതിൻ്റെ അതിൽ സെലിബ്രേഷൻ കാര്യങ്ങൾ. അപ്പം അദ്ദേഹത്തിൻ്റെ ഇത് ഞാൻ എടുത്ത് നോക്കിയപ്പോഴത്തേക്കിനും പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ അവസാനിച്ചിരിക്കുന്ന മത്സരത്തിൽ ഒരിക്കൽ പോലും അദ്ദേഹം ആ ടീമിനെ തോൽവിയിലേക്ക് നയിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ ഈ വേൾഡ് കപ്പിലെ ഗോൾഡൻ ഗ്ലോവ് അദ്ദേഹം നേടുകയുണ്ടായി. ഈ വേൾഡ് കപ്പിലെ അതുപോലെ എമേർജിങ് പ്ലെയറായി മാറി എൻസോ ഫെർണാണ്ടസ്. എൻസോ ഫെർണാണ്ടസിൻ്റെ കഥ നമ്മൾക്ക് അറിയാം. എൻസോ ഫെർണാണ്ടസ് അതായത് ലയണൽ മെസ്സി കോപ്പ അമേരിക്ക തോറ്റ് എന്താണ് വിരമിക്കുന്ന ഒരു സാഹചര്യം എത്തിയപ്പം ഒരു ബാലൻ അദ്ദേഹത്തിന് ഒരു കത്തെഴുതി, പ്രിയപ്പെട്ട മെസ്സി നിങ്ങൾ വിരമിക്കരുത്, തിരിച്ചു വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കത്ത് ഞാൻ വായിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. പിന്നീടാണ് മനസ്സിലായി ആ ബാലനാണ് ഇപ്പം അർജൻറ്റീന ടീമിൽ മെസ്സിയോടൊപ്പം കളിക്കുന്ന എൻസോ ഫെർണാണ്ടസ്. അപ്പം അതുപോലെ പിന്നെ പറയേണ്ട കഴിഞ്ഞ വർഷത്തെ ബെഞ്ച് പ്ലെയറായി മാറിയ നമ്മുടെ ഡിബാല ഈ വർഷം അദ്ദേഹത്തിന് അവസരം കിട്ടിയിരുന്നു വേൾഡ് കപ്പ് കളിക്കുന്ന തന്നെ. അദ്ദേഹത്തിന് അവസരം നമ്മുടെ സ്കലോണിയെ കുറിച്ച് പറയാൻ നമ്മൾ മറന്നുപോയി. നമ്മുടെ ഈ വേൾഡ് കപ്പിലെ 32 ടീമുകളിലെ കോച്ചുമാരുടെ ഇതെടുത്ത് നോക്കിയാൽ ഏറ്റവും പ്രായം കുറഞ്ഞ കോച്ച് അദ്ദേഹം 44 വയസ്സോടുകൂടി അർജൻറ്റീനയെ പരിശീലിപ്പിച്ചുകൊണ്ട് അർജൻറ്റീനയ്ക്ക് എന്താണ് കോപ്പ അമേരിക്ക അതുപോലെ തന്നെ ഫൈനൽസ് കിരീടം ഇപ്പം വേൾഡ് കപ്പ് വരെ നേടിക്കൊടുത്തൊരു കോച്ചാണ് ലയണൽ സ്കലോണി. അപ്പം അദ്ദേഹത്തിൻ്റെ നമ്മൾ എടുത്തു പറയേണ്ട കുറേ അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അർജൻറ്റീന ഈ വേൾഡ് കപ്പിൽ ഓരോ ഗോൾ അടിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു എക്സ്പ്രഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാവരും ആഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് കോച്ച് ഡെഗ് ഔട്ട് ഇരിക്കുന്നവരെ തന്നെ ആഘോഷിക്കുമ്പോൾ അദ്ദേഹം അവിടെ ചുമ്മാ ആയിരിക്കും. പിന്നെ കൂടിപ്പോയാൽ അദ്ദേഹം വെള്ളം കുപ്പി എടുത്തിട്ട് വെള്ളം കുടിക്കുക. അതാണ് ഞാൻ കണ്ട ആ ഗോൾ അടിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷനും കാര്യം നമ്മൾ പിന്നീട് എടുത്ത് നോക്കുമ്പോൾ കാണുന്നത്. അതുപോലെ ഒരു എന്താണ് ഒരു ഒരു കോച്ചിന് ലഭിച്ചത് അർജൻറ്റീനയുടെ തന്നെ ഒരു ഭാഗ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അധികം എക്സ്പീരിയൻസ്ഡോ അധികം പരിശീലിച്ച ഒരു ഇതുള്ള നോളജോ അല്ല കാര്യങ്ങളുള്ള ഒരു വ്യക്തി അല്ല, പരിചയസമ്പത്തുള്ള ഒരു വ്യക്തി അല്ലായിരുന്നു അദ്ദേഹം. അർജൻറ്റീനയ്ക്ക് ഇങ്ങനൊരു എന്ന് വെച്ചാൽ അത് ഒരു നമ്മളെടുത്ത് പറയാതില്ലെങ്കിൽ അദ്ദേഹത്തിന് നമ്മൾ നന്ദി പറയേണ്ട, സ്കലോണിക്ക് നമ്മുടെ ആശാന് നന്ദി പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ അർജൻറ്റീനയെ സംബന്ധിച്ച് വേറൊരു നമ്മൾ ഓരോരുത്തരെയും പറയുമ്പോൾ അവിടെ നിന്ന് ഇവിടുന്ന് വീഡിയോ കയറി പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാകും ചിന്തിക്കണം. പിന്നെ ഈ വേൾഡ് നമ്മൾ വീഡിയോ കുറച്ചും കൂടെ സംസാരിച്ചുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. കുറച്ച് അധികമൊന്നും നമുക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഈ വേൾഡ് കപ്പിലെ ഗോൾഡൻ ബൂട്ട് നേടിയത് കൈലിയൻ എംബാപ്പെ. എംബാപ്പെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയായിരുന്നു. അദ്ദേഹം അടുത്ത വേൾഡ് കപ്പ് തൊട്ട് ഇനിയൊരു ഒരു ലെജൻഡറി പ്ലെയറിലേക്ക് മാറാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് കൈലിയൻ എംബാപ്പെ. അദ്ദേഹത്തിന് നമുക്ക് എല്ലാ രീതിയിലുള്ള എന്താണ് ആശംസകൾ നൽകാം. അദ്ദേഹം വരട്ടെ നല്ല കളിക്കാരനായി മാറട്ടെ. ഫുട്ബോളിൽ എല്ലാ കാലവും ഓരോ ലെജൻഡ് വന്നുകൊണ്ട് കേട്ടിരിക്കണം. പിന്നെ ഗോൾഡൻ ബോളിൽ നമ്മുടെ ലയണൽ മെസ്സി നേടുകയുണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഗോൾഡൻ ഗ്ലവ് നമ്മുടെ എമിലിയാനോ മാർട്ടിൻസ്. പിന്നെ എമേർജിംഗ് പ്ലെയർ എന്ന സ്ഥാനം എൻസോ ഫെർണാണ്ടസ്. അങ്ങനെ ലോകത്തുള്ള എല്ലാ അർജൻറ്റീനൻ ആരാധകർക്കും അവരുടെ മിശിഹ അതായത് ലയണൽ മെസ്സി ഒരു കംപ്ലീറ്റ് 100% ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ നൽകിക്കൊണ്ടിരുന്ന ദിവസമായിരുന്നു ഇന്നലെ. അത് കാണാൻ എന്താണ് നമുക്കെല്ലാവർക്കും ഭാഗ്യം ലഭിച്ചു. പിന്നെ വിഷമം തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ ലെജൻഡ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, പിന്നെ നമ്മുടെ നെയ്മർ, ലൂക്ക മോഡ്രിച്ച് അതുപോലെ കുറേ കളിക്കാർ അവർക്ക് വേൾഡ് കപ്പിൽ വേണ്ട രീതിയിൽ പെർഫോമൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതൊക്കെ നമുക്ക് വിഷമം തരുന്നതാണ്. എന്തിരുന്നതിന് എടുത്ത് കുറേ കാര്യങ്ങൾ കുറേ എന്ന് ക്യാമറുണ്ട്, വിൻസെൻ്റ് അബൂബക്കർ ആ ഒരു പ്രകടനം, ഹക്കീമി മൊറോക്കോയുടെ പെർഫോമൻസ്, അതൊക്കെ നമുക്ക് എടുത്തു പറയേണ്ടതാണ്. അപ്പം ഇതൊന്നും പറയാൻ സമയം അത് ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് അർജൻറ്റീന ജയിച്ച് കപ്പടിച്ചിരിക്കുന്നു. 3rd കിരീടം നമ്മുടെ ലയണൽ മെസ്സിക്ക് വേണ്ടി അർജൻറ്റീനൻ ടീം മുഴുവൻ ഒരുമിച്ച് കളിച്ചുകൊണ്ട് കപ്പ് നേടിക്കൊണ്ടിരിക്കുന്നു. ഈ സന്തോഷത്തിൽ നമ്മളെല്ലാവരും ഒന്നിച്ച് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് വാമോസ് അർജൻറ്റീന എന്ന് പറഞ്ഞു ഞാൻ നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.